السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാര്, എൻ്റെ മുമ്പിലിരിക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സദസ് കബൂൽ ചെയ്യുമാറാകട്ടെ, പരലോകത്തേക്ക് മുതൽക്കൂട്ടായി നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കട്ടെ. നല്ല സാരവത്തായ ഉപദേശം നൽകി ബഹുമാനപ്പെട്ട പേരോട് മുഹമ്മദ് അസഹരി ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഒരുപാട് കാലം നമുക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശാലമായി ഒന്നും പ്രസംഗിക്കുന്നില്ല, വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. നമ്മളൊക്കെ സുന്നികളാണ്, സുന്നി സമ്മേളനമാണ് അല്ലേ, വലിയ സുന്നി സമ്മേളനമാണ്. പക്ഷെ എന്താണ് നമ്മളെ സുന്നി കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത്? ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്, അതിലൊരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുന്നു. ചിലത് ഈ ചെവിയിൽ കേട്ട് ഈ ചെവിയിൽ ഒഴിവാക്കി പുറത്തേക്ക് വിടുന്നു. പക്ഷേ നമ്മളൊക്കെ സുന്നികളാണ് എന്ന കാര്യം പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. ഞാനത് പറയാൻ കാരണം, സുന്നി എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ, മുസ്ലിം ഇസ്ലാം ഒരു മുസ്ലിമിന്റെ പര്യായപദമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. എന്നുവെച്ചാൽ ആ രൂപത്തിലുള്ള ഇസ്ലാം ആയിരിക്കണം. പ്രഭാഷണത്തിന്റെ അവസാന സമയത്ത് നമ്മൾ കേട്ടില്ലേ ഉസ്താദ് അവർ പറഞ്ഞത്, ബിദഅത്തുകാരെ കുറിച്ച് കുറച്ച് പരാമർശിച്ചു, അമുസ്ലിം അല്ല ഈ മുസ്ലിം, ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തായ യഥാർത്ഥ മുസ്ലിം അവരാകണം നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നദ്ദീന ഇൻദല്ലാഹി ഇസ്ലാം, അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ് എന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? വിശുദ്ധ ഇസ്ലാം അത് അള്ളാഹുവിന്റെ മതമാണ്, അതൊരു സൃഷ്ടിയുടെയും മതമല്ല, സൃഷ്ടാവായ അള്ളാഹുവിന്റെ മതമാണ്. ആ മതം സ്വീകരിച്ച ആളുകൾ മാത്രമേ വിജയത്തിന്റെ പാതയിലുള്ളൂ, അത് സ്വീകരിക്കാത്തവർ പരാജയത്തിന്റെ പടുകുയിലാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. വിശുദ്ധ റമദാൻ മാസം കയറി വരുമ്പോ, കടന്നു വരുമ്പോ 30 ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവരാണ് നമ്മൾ. സമ്പന്നർ അവർ സക്കാത്ത് കൊടുക്കുന്നു, സദഖകൾ ചെയ്യുന്നു. ഇതൊക്കെ ഇസ്ലാം കൽപ്പിച്ച കാര്യങ്ങളാണെങ്കിലും അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമായ മതം ഇസ്ലാം മതമാണെന്ന് പറയുമ്പോ, ആ ഇസ്ലാം മതത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, നമ്മൾ അത് ആ മതവിശ്വാസികളായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ മുസ്ലിമാണെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ വാദിക്കുന്നുണ്ട്. നമ്മളാണ് ഖുർആനിന്റെ ആളുകൾ, നമ്മളാണ് സുന്നത്തിന്റെ ആളുകൾ, നമ്മളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ, നമ്മളാണ് യഥാർത്ഥ സുന്നത്തു ജമാഅത്ത് എന്ന് പല ആളുകളും ഇവിടെ വാദിക്കാറുണ്ട്. പക്ഷേ അവരുടെ വാദം അനുസരിച്ചിട്ടാണോ അവരുടെ പ്രവർത്തനങ്ങൾ? അവരുടെ വാദം അനുസരിച്ചിട്ടാണോ അവരുടെ കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലാഹുവിന്റെ അടുത്ത് സ്വീകാര്യമായ മതം അത് വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. വിശുദ്ധ ഖുർആനാണ് സൂറത്തു ആൽ ഇംറാൻ നമ്മളോട് പറയുകയാണ്, വിശുദ്ധ ഇസ്ലാമല്ലാത്ത ഏതെങ്കിലും ഒരു ദീനിനെ ഒരാൾ ആഗ്രഹിച്ചാൽ
ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു മതത്തെ ഒരാൾ സ്വീകരിച്ചാൽ അവനിൽ നിന്നൊന്നും സ്വീകരിക്കുകയില്ല. അവന്റെ ദക്കാത്ത് അല്ലാഹുക്ക് വേണ്ട, അവന്റെ നോമ്പ് അല്ലാഹുക്ക് വേണ്ട, അവന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട. അവനിൽ നിന്നൊന്നും സ്വീകരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നസ്സാണ്. പിന്നെ അവന്റെ സ്ഥാനം എവിടെയാണ്? അവൻ പരലോകത്ത് ഖാസിരീങ്ങളുടെ കൂട്ടത്തിലാണ്, പരാജയത്തിന്റെ പടുകുഴിയിലാണ്. ഇസ്ലാം അല്ലാത്തൊരു മതത്തെ സ്വീകരിച്ചാൽ ആ രൂപത്തിലാണ്. നമുക്കിപ്പോ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നാൽ ആ ഇസ്ലാം ഏത് ഇസ്ലാമാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഹ്ലു സുന്നത്ത് വൽ ജമാ. നമ്മളെ ശൈഖുന താജുൽ ഉലമാ അല്ലാഹു ദറജ ഉയർത്തിക്കൊടുക്കട്ടെ, ഏത് പ്രഭാഷണത്തിലും പറയുന്നതാണ് സുന്നത്ത് ജമാഅത്തിന് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കും അല്ലേ? നമ്മൾ കേട്ടവര് പല ആളുകളുണ്ടാവും. സുന്നത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തി, മൗനാനുവാദം, കൽപ്പന. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് സ്വഹാബാക്കളുടെ കൂട്ടം. ആ വിഭാഗത്തെ പിൻപറ്റുന്നവരാണ് യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ സുന്നിയായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു മതം സ്വീകരിച്ചാൽ അവൻ ആഖിറത്തിൽ പരാജയത്തിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ അഞ്ച് വക്കത്ത് നിസ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് കൈയും കെട്ടി അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ മുസ്തഖീമായ പാതയിൽ എന്നെ നീ വഴി നടത്തണേ, മുസ്തഖീമായ പാതയിലാക്കണേ അല്ലാ. കഴിഞ്ഞില്ല തൊട്ടടുത്ത് നമ്മൾ ഓതുന്നു ഏതാണ് ഈ സിറാത്തൽ മുസ്തഖീം, അള്ളാഹു അനുഗ്രഹം ചെയ്ത വിഭാഗമാണ്, അള്ളാഹു അനുഗ്രഹം ചെയ്തവരുടെ പാതയിൽ എന്നെ നീ വഴി നടത്തണേ. ഗൈരിൽ മഗ്ളൂബി അലൈഹിം, അള്ളാഹു കോപിച്ച വിഭാഗത്തിലല്ല. ഇത് നമ്മൾ പറയുമ്പോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരിക്കലും സിറാത്തൽ ഖുർആൻ എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല, സിറാത്ത് സുന്നത്ത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല, സിറാത്ത് സൗമെന്നോ സിറാത്ത് സകാത്ത് എന്നോ സിറാത്ത് സദഖയെന്നോ അല്ലാഹു പറഞ്ഞിട്ടില്ല. മറിച്ച് സിറാത്തൽ മുസ്തഖീം. ഇവിടെ ഖുർആൻ വാദിക്കുന്ന വിഭാഗമുണ്ട്, ഇവിടെ സുന്നത്ത് വാദിക്കുന്ന വിഭാഗമുണ്ട്. ഖുർആൻ അറിയാതെ നമ്മൾ ഖുർആനിന്റെ വക്താക്കളാണെന്ന് പറയുന്നു, സുന്നത്ത് അറിയാതെ നമ്മൾ സുന്നത്തിന്റെ വക്താക്കളാണെന്ന് പറയുന്നു. അവര് സക്കാത്ത് സംഘടിത സക്കാത്തായി കൂട്ട സക്കാത്ത് കൊടുക്കുന്നവരാണ്. ഇസ്ലാമിന്റെ ബാലപാഠം പോലും പഠിക്കാത്തയാണ് അവര് പ്രവർത്തിക്കുന്നത്. ചോദിക്കട്ടെ, ഈ സിറാത്തൽ മുസ്തഖീം ഏതാണ്? അള്ളാഹു അനുഗ്രഹം ചെയ്ത വിഭാഗങ്ങൾ ഏതാണ്? അവർക്കുള്ള വിജയം എന്താണ്? അവർക്കുള്ള പദവി എന്താണ്? വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞു തരുകയാണ്. നമ്മൾ സുന്നി സുന്നി, നമ്മൾ സുന്നികളാ, പക്ഷെ സുന്നത്ത് എന്താണെന്ന് നമുക്കറിയില്ല. എല്ലാരും സുന്നികളാ. പുത്തൻവാദികളായ ബിദ്അത്തും ജമാഅത്തും ജനാബത്തെ ഇസ്ലാമിയൊക്കെ പാവപ്പെട്ട ജനങ്ങളെയാണ് അവർ പറ്റിക്കാറ്. പാവപ്പെട്ട ജനങ്ങളുടെ അടുത്ത് പോയി അവർ ബ്രെയിൻ വാഷ് നടത്തും. ആ ഇപ്പത്തെ ഇവിടുത്തെ ഒരു അന്തരം കാക്കാൻ അടുത്തേക്ക് ഒരു മുജാഹിദ് വന്നു. അപ്പൊ അന്തരം കാക്ക ഉക്കുല്ലവാ, അയാൾ ചെല്ലിയതല്ലേ ശരിയല്ലവാ, അയാൾ ചെല്ലിയതല്ലേ ശരിയല്ലേ, അയാൾ എന്തെല്ലാം ചെല്ലിട്ട് പോയി ഇവിടെ, അയാൾ ചെല്ലിത് വളരെ കരട്ടാവോ, അയാൾക്ക് താടിയുണ്ട്, അയാൾക്ക് തൊപ്പിയുണ്ട്, കയ്യിൽ നല്ല തസ്ബീമാലുണ്ട്, അയാൾ ചെല്ലിത് വളരെ കരട്ട്, അയാൾ എന്ത് തപ്പ് ചെല്ലാനായതാ. ഈ മനുഷ്യൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ? അയാൾക്ക് സുന്നത്തെ ജമാഅത്ത് അറിയാത്തോണ്ടാണ്. അങ്ങനെ ഒരുപാട് ആളുകളെ പിഴപ്പിക്കാൻ വേണ്ടി ഇന്ന് ബിദ്അത്ത് പുത്തൻവാദികള് രംഗപ്രവേശനം നടത്തിയിട്ടുണ്ട്. അവര് പൊട്ടിപ്പാളീസായാലും പിന്നെയും തൂങ്ങിക്കിടക്കുകയാണ്. അള്ളാഹു അവിടെ ശർണ്യത്തൊട്ട് നമ്മളേവരെയും കാത്തു സലാമത്താക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്,
നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് ഓതുന്നു. അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗങ്ങൾ ഏതാണ്? ആ അനുഗ്രഹിച്ച വിഭാഗങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. الله അനുഗ്രഹിച്ച വിഭാഗങ്ങൾ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അല്ലാഹുവിനെയും വഴിപ്പെട്ട ആളുകൾ. അള്ളാഹുവിനെ നമ്മൾ വഴിപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? നമ്മൾ അള്ളാഹിനെ വഴിപ്പെട്ടിട്ടില്ലേ? ഹബീബായ മുത്തനബി നമ്മൾ വഴിപ്പെട്ടിട്ടില്ലേ? നമ്മൾ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാ പോരാ? നമ്മുടെ ഐഡന്റിറ്റിയാണ് തലമറക്കൽ. ഒരു സുന്നിയാണെങ്കിൽ തലമറച്ചിരിക്കണം, അത് ഐഡന്റിറ്റിയാ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തലമറക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കൊറേ പള്ളിയിൽ കാണാ, നമ്മൾ മൗലൂദ് കഴിക്കുന്നു, റാത്തിബ് കഴിക്കുന്നു, കുത്വിയത്ത് കഴിക്കുന്നു, റബീഉല്ലൗലിന് ഒന്നാം സഫില. എന്റെ വക ഉസ്താദെ 10,000 രൂപ, എന്റെ വക 5,000 രൂപ. ഇരിക്കട്ടെ സർബത്ത് ഫുള്ള്, പുള്ളേർക്ക് എന്റെ വക സർബത്ത്, തൊപ്പി അത് മാത്രോ ആ വേല, തൊപ്പി അത് കുറച്ച് വയ്യക്ക് വയ്യക്ക് വേണം. ഉസ്താദ് ചെല്ലിയതല്ലേ, ആ ചെല്ലിയ ഒരു തട്ടിട്ട കുറച്ചു നേരം, പിന്നെ അതങ്ങനെ പോവും, അതല്ലേ നമ്മുടെ പതിവ്. പക്ഷെ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ സുന്നികളാണെങ്കിൽ സുന്നികൾക്ക് ചില ഐഡന്റിറ്റി ഉണ്ട്, അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വന്നത് അള്ളാഹുവിനെയും ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പിൻപറ്റിയ ഫൗലായിക അക്കൂട്ടർ, മഅല്ലദീന അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗത്തിന്റെ കൂടെയാണ്. അള്ളാഹു അനുഗ്രഹിച്ച വിഭാഗം ഏതാണ്? മിനൻ നബീന വസുദ്ദീഖീന വശ്വദായി വസ്വാലിഹീൻ, സച്ചരിതരായ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം സാക്ഷ്യത്വം വഹിച്ച ആളുകളാണ്, സത്യസന്ധന്മാരാണ്, അവരോടൊപ്പമാണ്. അപ്പൊ നമ്മള് നല്ല രൂപത്തിൽ പിൻപറ്റി ജീവിച്ചാൽ നമുക്ക് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകും. ഭാഗ്യം തിരുമാറാകട്ടെ. ഈ ദീനിലായി അടിയുറച്ച് ജീവിച്ച്, ഈ ദീൻ സ്വീകരിച്ച്, ഈ ദീനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ജീവിച്ചാൽ തീർച്ചയായും നമുക്ക് സുന്നിയല്ലാത്ത മറ്റൊരു പ്രസ്ഥാനത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. ഒരു വിധേയത്തിന്റെ കെണിമലയിലും നമ്മൾ പെട്ടുപോവുകയില്ല. ഒരാൾ മൈൻഡ് ബ്രെയിൻ വാഷ് നടത്തിയാലും അവനെ ചെവികൊള്ളാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം എന്ത്? എന്റെ നേതാവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച പാതയിലാണ് ഞാനുള്ളത്. അങ്ങനെ ആ മുത്തനബി പഠിപ്പിച്ച പാതയിൽ ഇല്ലെങ്കിലോ അവൻ പരലോകത്ത് പടുകുയിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഞാൻ പറഞ്ഞുവല്ലോ നേരത്തെ, നമ്മൾ 5 വഖത്ത് നിസ്കരിക്കുമ്പോഴും അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തണമേ. അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗങ്ങളാണ് പ്രവാചകന്മാര്, മുൻകഴിഞ്ഞു പോയ സാറൂവ അമ്പിയാക്കളും അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗമാണ്. ഇപ്പൊ ഈയിടെ വാട്സപ്പില് ഒരു മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ടീച്ചർ, പേര് ഞാൻ പറയുന്നില്ല, ജുമാ നിസ്കരിച്ച് എവിടെ എത്തി ലോകം, എന്നിട്ട് വാദിക്കുക ഓ ആണുങ്ങൾക്ക് മാത്രം പ്രത്യേകമായതല്ല, അള്ളാഹു എവിടെയും പറഞ്ഞിട്ടില്ല, ഇവൾക്ക് ഖുർആൻ മൊത്തം മനപ്പാടാണല്ലോ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അറിയാത്ത ഒരു ആശയമാണല്ലോ ഈ പെണ്ണിന് അറിഞ്ഞത്. ഇക്കാലം വരെയും ഒരു അയ്മത്തും പഠിപ്പിക്കാത്ത, ഒരാളും സപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് ഇന്നിവിടെ ജനങ്ങളുടെ ഇടയിൽ ഇത് നമുക്കും പറ്റൂന്ന് വരുന്നത്. അപ്പൊ അടിയിൽ വേറൊരു കമന്റ്, അടുത്താഴ്ച മെൻസസ് ആയ കുത്തുബ അങ്ങോട്ടേക്ക് മാറ്റി വെക്കൂ. ആലോചിക്കേണ്ടാണ്, ഇനി വേണ്ട കുത്തുബോധമ മെൻസസ് ആയാലാ എന്ത് ചെയ്യും? അപ്പൊ വെക്കേണ്ടത് വെക്കേണ്ട സ്ഥലത്ത് വെക്കണം, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കണം, അത് നേതൃത്വം കൊടുക്കേണ്ടവർ കൊടുക്കണം. എല്ലാ ആളുകളും ദീനിൽ കളിക്കാൻ പാടില്ല. ദീൻ എന്ന് പറഞ്ഞാൽ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു അറിയിച്ചു കൊടുത്തതാണ്. അതാണ് ഈ ഉമ്മത്തിന് ഹബീബായ മുത്തനബി പഠിപ്പിച്ചത്. എത്രയോ നമ്മളെക്കാൾ എത്രയോ ഉന്നതരല്ലേ നമ്മുടെ ഉമ്മമാരൊക്കെ, ആയിഷ ഉമ്മയും
ഫാത്തിമയും ഖദീജയും റളിയല്ലാഹു അൻഹും അവിടൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തിരുമാറാകട്ടെ. അവരൊക്കെ ഖുതുബക്ക് ഇമാമത്ത് നിന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പള്ളിയിൽ ഇമാമായി നിന്നിട്ടുണ്ടോ? എവിടെയും നമുക്ക് കാണാൻ സാധിക്കുമോ? ഇങ്ങനെ ദീനെ നശിപ്പിക്കാൻ ഒരുപാട് ആളുകള് രംഗപ്രവേശനം നടത്തിയ സമയത്ത് നമ്മൾ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മിണ്ടാതെ നിൽക്കുക, മിണ്ടാതെ നിൽക്കുക. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവേ അവസാന ശ്വാസം വരെ ഒരു സുന്നിയായി ജീവിപ്പിക്കണേ അള്ളാഹ്, സുന്നിയായി മരിപ്പിക്കണേ അള്ളാഹ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാന കാലത്തും കുറെ വിഭാഗങ്ങളാവുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഓരോ വിഭാഗങ്ങളായ നിർബന്ധ, ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ, അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാ. ഇനി കഴിഞ്ഞോ? വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാം കാലേ കൂട്ടി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഉമയ്യു ഷാഖിഖിർ റസൂല മിൻ ബാദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ വല്ലഹി മാ തവല്ല വനസ്ലിഹി ജഹന്നമ മസാഅത്ത് മസീറ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ദീൻ വ്യക്തമായി അവൻ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയി. അവൻ അവന്റെ ഇഷ്ടപ്രകാരം അവൻ പ്രവർത്തിച്ചു, അവനിക്കെല്ലാം മനസ്സിലായി, എന്നിട്ടും അവൻ പ്രവർത്തിച്ചു. അവൻ സ്വീകരിച്ചത് മുഅ്മിനീങ്ങളുടെ പാതയല്ല, വേറൊരു പാത അവൻ സ്വീകരിച്ചാൽ അവനൊക്കെ പോകുന്നത് നരകത്തിന്റെ അടിത്തട്ടിലേക്കാണ്. അവനക്കൊന്നും സ്വർഗത്തിന്റെ വാസന പോലും അടുക്കാൻ സാധ്യമല്ല, നരകത്തിലേക്കാണ് അവൻ ചെന്നെത്തിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നിങ്ങളോടും എന്നോടും ഞാൻ പറയുന്നത്, നമ്മളൊക്കെ സുന്നികളായാൽ പോരാ, സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് നമ്മൾ വ്യക്തമായി പഠിക്കണം. നമുക്ക് എല്ലാ സ്ഥലത്തും പള്ളികളുണ്ടല്ലോ, അവിടെ ഉസ്താദുമാരുണ്ടല്ലോ. നമുക്ക് സംശയമുണ്ടെങ്കിൽ ഉസ്താദുമാരോട് ചോദിക്കാം. നിങ്ങൾ അറിവില്ലാത്ത ആളുകളാണെങ്കിൽ അറിവുള്ള ആളുകളോടൊന്ന് ചോദിച്ച് പഠിക്കണേ. ഞാൻ പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുമ്പോ എനിക്ക് ഡൗട്ടായി പോയി, ഞാനത് മറച്ച് പിന്നെ ഉസ്താദിനോട് ചോദിക്കാൻ എനിക്ക് മടിയാണ്. ഞാൻ ഈ നാട്ടിലെ വലിയ ഖാദിയാരാണ്, ഞാൻ വലിയ ഹാജിയാരാണ്, ഞാൻ വലിയ മർത്തബയിലുള്ള ആളാണ്, എനിക്ക് വലിയ സ്ഥാനങ്ങളുണ്ടല്ലോ. ഞാൻ ഈ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങള് ഉസ്താദിനോട് ചോദിക്കൽ മോശമാണല്ലോ. ഇതിങ്ങനെ മൂടി വെച്ചാൽ ആരെങ്കിലും ഒരാൾ വന്ന് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അദ്ദേഹത്തിന്റെ വലയിലായിരിക്കും. പറയാൻ കാരണം എന്താണെന്ന് അറിയുമോ? ഞാനുള്ള കെതുമ്പാടി പള്ളിയിലേക്ക് ഒരാൾ നിസ്കരിക്കാൻ വന്നു, നേരത്തെ അദ്ദേഹം ഞാൻ പോകുന്ന എല്ലാ സദസ്സിലും സ്വലാത്തിന്റെ മജ്‌ലിസൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു. അദ്ദേഹത്തെ എല്ലാ സ്ഥലത്തും ഞാൻ കാണാറുണ്ട്. പക്ഷേ ഒരു ദിവസം പള്ളിയിൽ ഞാൻ നോക്കുമ്പോ തൊപ്പിയില്ലാതെ നിസ്കരിക്കുന്നു. ഉടനെ നിസ്കാരം കഴിയുന്നത് വരെ ഞാൻ കാത്തുനിന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ പള്ളിയുടെ ഒരു മൂലയിലേക്ക് സ്വകാര്യമായി അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തേ ഇക്കാലം വരെ തൊപ്പി ധരിച്ചിരുന്നുവല്ലോ, ഇപ്പൊ തൊപ്പി ധരിക്കാതെ നിസ്കരിക്കാ നിങ്ങളെ പ്രേരിപ്പിച്ച പ്രേരക ശക്തി എന്താണെന്ന് ചോദിച്ചപ്പോ അയാളൊന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ഇവിടെ ഉസ്താദുമാരുണ്ടല്ലോ, അവരോട് ചോദിക്കാമല്ലോ. നിങ്ങൾ തൊപ്പി ധരിച്ച് നിസ്കരിക്കണമെന്ന് പറയുമ്പോ അയാൾ പറയുന്നു, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല, ദീൻ എന്താണെന്ന് എനിക്കറിയില്ല, ഏത് ശരിയാണെന്ന് എനിക്കറിയില്ല, ഏത് സുന്നിയാണെന്ന് എനിക്കറിയില്ല. എന്നോട് കുറച്ച് ആളുകൾ ഇങ്ങനെ ക്ലാസ് എടുത്തു തന്നപ്പോ എനിക്കത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ തൊപ്പി ധരിക്കാത്തത്. ഇങ്ങനെയാണ് ഒരുപാടായി ഈ ഉമ്മത്ത് ഇങ്ങനെയാണ് പെട്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കി ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് ഈ ദീൻ ഇവിടെ കൊണ്ടുതന്നത്. ആരാക്ഷേപിച്ചാലും ആര് തെറിവഴഞ്ഞാലും ആര് ചീത്ത വിളിച്ചാലും ആര് കൂക്കി വിളിച്ചാലും നമുക്ക് പരിഭവമില്ല. കാരണം എന്താണെന്നറിയുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിന്റെ ദീനുമായി പ്രബോധന ഗോതയിൽ ഇറങ്ങിയപ്പോ, പ്രബോധനത്തിനിറങ്ങിയപ്പോ
സഹായിക്കാരാരുമില്ല, അംഗബലമില്ല, ആയുധബലമില്ല, ആരുമില്ലാത്ത സമയത്ത് അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിച്ച് അള്ളാഹുവിന് വേണ്ടി രണ്ടു റക്കാത്ത് നിസ്കരിക്കാൻ വേണ്ടി നിസ്കൈബാലയത്തിന്റെ ചാരത്ത് പോയപ്പോ ജനങ്ങൾ കൂക്കി വിളിച്ചില്ലേ, തെറി വിളിച്ചില്ലേ, കല്ലെറിഞ്ഞില്ലേ, ചീത്ത പറഞ്ഞില്ലേ? പക്ഷേ കാരുണ്യത്തിന്റെ കേദാരമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ബേജാറും ഉണ്ടായില്ല, ഒരു പരിഭവവും ഉണ്ടായില്ല. അവരാരെയും ശപിച്ചിട്ടില്ല, അവരാരെയും കുറ്റം പറഞ്ഞിട്ടില്ല, അവരാരെയും വേദനിപ്പിച്ചിട്ടില്ല. മറിച്ച് അവരുടെ ഹിദായത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചത്. അങ്ങനെ ത്യാഗം സഹിച്ച് ദീൻ വളർത്തി ഖുലഫാഉ റാഷിദുകൾക്കും അവിടെ നിന്ന് താബിഈങ്ങൾക്കും തബഅ താബിഈങ്ങൾക്കും അയ്മത്തിനൊക്കെ കൈമാറി അങ്ങനെ നമ്മുടെ ആലിമീങ്ങൾക്ക് കിട്ടിയ ദീനാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളായ താജുൽ ഉലമയും നൂറുൽ ഉലമയും വഫാത്തായി പോയിട്ടുണ്ട്. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഇന്ന് നമ്മുടെ പിന്നെ കെതുമ്പാടിയിൽ മദ്രസ സമ്മേളനമാണ്. മദ്രസ സമ്മേളനം പറയുമ്പോൾ നമ്മൾ എല്ലാ ആളുകളും ഓർക്കേണ്ട ഒന്നാണ് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ ഉസ്താദിന്റെ ചിന്താമണ്ഡലത്തിൽ നിന്ന് ഉദിച്ച ആശയമാണ് മദ്രസ എന്ന വലിയ പ്രസ്ഥാനം. നമ്മുടെ ഈ നാട്ടിൽ ഏതായാലും അള്ളാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരൊക്കെയും അവർ കാണിച്ചു തന്ന പാത അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പാപങ്ങളും നമ്മുടെ വിഷമങ്ങളൊക്കെ അതുവഴി അള്ളാഹു നീക്കിത്തരട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആലിമീങ്ങൾ സുൽത്താനുൽ ഉലമ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. റയീസുൽ ഉലമ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. കംസുൽ ഉലമ ചിത്താരി ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ എല്ലാ ആലിമീങ്ങളും എന്റെ ഉസ്താദും കൂടിയായ മുഹീസിന്റെ പൊന്മൾ ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാ മഹാന്മാർക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും കൊടുക്കട്ടെ. അവിടൊക്കെ ബർക്കത്ത് കൊണ്ട് ഒരുപാട് കാലം ദീനിന് വേണ്ടി ചെറിയ ചെറിയ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിച്ച് മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. എല്ലാ ആളുകളും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ ബാക്കിലുള്ള ആളെല്ലാം വളരെ പെട്ടെന്ന് മുന്നിലേക്ക് കയറി വന്നാല് നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയാം. എല്ലാ ആളുകളും പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ദുആയാണ്. ദുആ ചെയ്യുന്നത് ഞാനാണെങ്കിലും ഇവിടെ നേരത്തെ മുതലേ നല്ല ദീൻ പറഞ്ഞ മജ്ലിസാണ്. ഹബീബായ മുഖ്തർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അയ്മത്തിനെയും ഒക്കെ സ്മരിച്ച നല്ല മജ്ലിസാണ്. പ്രത്യേകിച്ചും മഹാനായ റിഫായി ഷേഖ് തങ്ങളുടെ മാസവും കൂടിയാണ്. അവിടൊക്കെ ബറക്കത്ത് കൊണ്ട് വലിയ ബറക്കത്തുള്ള മജ്ലിസാണ്. അപ്പൊ നമ്മൾ അവരെ വസീലയാക്കി ചോദിച്ചാൽ തീർച്ചയായും ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും. അതുകൊണ്ട് ആ ബാക്കിലിരിക്കുന്ന ആളുകളൊക്കെയും മുന്നിലേക്ക് കയറി വന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇവിടെ ഒരുപാട് നല്ല ചെലവുണ്ട് ഈ പരിപാടിക്ക്. നിങ്ങളെ കയ്യിലുള്ള നല്ല സംഭാവന ഇവിടെ കൊടുത്ത് സഹകരിക്കുക. അള്ളാഹു നമ്മുടെ സംഭാവനകളും സദഖകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ പരിപാടിക്ക് ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങൾ, അതേപോലെ തന്നെ മുനീർ സഖാഫി ഉസ്താദ്, മരിക്കള ഖത്തീബ് ഉസ്താദ് ഒക്കെ നമ്മുടെ റേഞ്ചിന്റെ അധ്യക്ഷനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പരിപാടിക്ക് എത്തിയിട്ടുണ്ട്, അവർക്കെല്ലാം സ്വാഗതം അറിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല സുന്നത്തി മായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു അവർക്കും നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കഴിയാതെ ആരും പോകരുത്. ഈ പരിപാടിയുടെ അവസാനം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദുആ. അല്ലാഹു ഇജാബത്ത് നൽകുന്ന സമയം കൂടിയാണ്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ മാസമാണ്, അതുകൊണ്ട് എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്. അടുത്ത് മരിച്ചു പോയ ഖന്ദഖ് ഹമീഹ അമിതാജി, അല്ലാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന് പേര് ദ്വാരക്കാരുണ്ട്. പിന്നെ താജുൽ ഉലമ എന്നിവരായ നമ്മുടെ സയ്യിദ് മുർഷിദുമായ താജുൽ ഉലമ, നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഷെയ്ഖാണ്. അതേപോലെ തന്നെ നൂറുൽ ഉലമ എം എ ഉസ്താദ്, അവരെ പേരിൽ ഒരു ചെറിയ ദിക്റു ചൊല്ലി ദ്വാരക്കാരുണ്ട്. ആരും പോകരുത്. എല്ലാ ആളുകളും ഇവിടെ വന്നിരിക്കുക, ബാക്കിലുള്ള ആളുകളൊക്കെ മുന്നിൽ വന്നിരിക്കുക. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. സുൽത്താനുൽ ആരിഫീൻ അഹമ്മദ് അൽ കബീർ റിഫായി ഖുദ്ദസല്ലാഹു സറുൽ അസീസ് മഹാനവകളുടെ മാസവും കൂടിയാണ്. ഇവിടൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീക്കിത്തരും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ എല്ലാ ആളുകളും ആമീൻ പറയുക. ഇതുപോലത്തെ മജ്ലിസാണ് നമ്മുടെയൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും തീർത്തു തരുന്നത്, നമ്മുടെയൊക്കെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നത്. ഇതുപോലത്തെ സദസ്സിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പയ്യന്നൂർ, വ്യാഴാഴ്ച പയ്യന്നൂരിൽ പരിപാടിക്ക് വരുന്നു. കുറേ ഉള്ളിലാണ്, അങ്ങനെ അവിടെ പോയപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അവിടുത്തെ ഒരു ഉസ്താദ് കൈപിടിച്ച് പൊട്ടി പൊട്ടി കരയുകയാണ്. പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ്, ചെറിയ പ്രായമാണ്, വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഉസ്താദ കരയുന്നത്? കാരണം പറയുന്നില്ല, അയാൾ പിന്നെയും കരയുകയാണ്. എന്നിട്ട് അയാൾക്ക് പറയാൻ സാധിക്കുന്നില്ല, അത്രയും സങ്കടം അയാളുടെ ഉള്ളിൽ കടിച്ചു പിടിച്ച്. അയാൾ പറയാൻ നോക്കിയിട്ട് പറയാൻ കഴിയുന്നില്ല. അവസാനം അയാൾ പറഞ്ഞു, തങ്ങളെ മൂന്ന് മക്കളാണ്. അയാൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, മൂന്ന് മക്കളാണ്. ഇതിലേറ്റവും മൂത്ത കുട്ടി പ്രസവിക്കുമ്പോൾ അദ്ദേഹത്തിന് മൂത്രയ്ക്കുന്ന ദക്കർ ഇല്ല, തീരെയില്ല.
അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് അത് കെടുപ്പിച്ച്, പക്ഷേ മൂത്രമൊത്തം ലീക്കായി, നിൽക്കുന്നില്ല. അങ്ങനെ പിന്നെ ചെന്നൈയിൽ കൊണ്ടുപോയി, അവിടെ നിന്ന് ശരിയായില്ല. അങ്ങനെ അവസാനം ഹൈദരാബാദിൽ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോ പിന്നെയും അത് നന്നാക്കാൻ കഴിയുന്നില്ല, മൂത്രം ഫുള്ള് ലീക്കാണ്. മൂത്രം പിടിച്ച് ആ സാധനം പോലെ ഒരു രൂപാക്കി വെച്ചാലും മൂത്രം പിടിച്ചിക്കാനുള്ള ശേഷി കിട്ടുന്നില്ല. അങ്ങനെ ഇപ്പൊ അവസാനം പിന്നെ ഏതോ ഒരു നാട് പറഞ്ഞ് ഹൈദരാബാദിന്റെ അങ്ങോട്ട് തന്നെയാണ്. അങ്ങനെ അവിടെ പോയിട്ട് അത് ഏകദേശം കുറച്ച് നന്നാക്കിയിട്ടുള്ളു. എന്നാലും മൂന്ന് മണിക്കൂറാവുമ്പോൾ ഒരു പ്രത്യേക കൊയലുണ്ട്. ആ കൊയൽ ഉള്ളിലേക്ക് കയറ്റി മൂത്രം പുറത്തേക്ക് എടുക്കണം. 3 മണിക്കൂറിനേക്കാളും കൂടുതലായാൽ മൂത്രം പുറത്തേക്ക് ലീക്കായി പോവും. 7 വയസ്സായിട്ടുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, അത് ആരാ ചെയ്തു കൊടുക്കുന്നത്? നേരത്തെ ഞങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു, ഇപ്പോൾ ഓൻ തന്നെ സ്വയം ചെയ്യുന്നുണ്ട്. നല്ല വേദനയുണ്ട്, പക്ഷെ ഇപ്പം അവനക്ക് വേദന ഒന്നും വിഷയമില്ലാണ്ടായിന്. അപ്പോ അത് പൂർണ്ണമായും ഷിഫയായി കിട്ടണമെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഇഫായ് ഷെയ്ഖ് തങ്ങളെ ബർക്കത്ത് കൊണ്ടും ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടും താജുലുമയുടെ ഹക്ക് കൊണ്ടും പരിപൂർണ ഷിഫാ നൽകി ആ ഇന്ദ്രിയത്തിന്, അല്ലാഹു ആ ജനേന്ദ്രിയത്തിന് അള്ളാഹു നല്ല ശക്തി നൽകി, കുവ്വത്ത് നൽകി, മൂത്രം പിടിച്ചു നിൽക്കാനും നമ്മളൊക്കെ മൂത്രമൊഴിക്കുന്നത് പോലെ മൂത്രമൊഴിക്കാനും അള്ളാഹു ആ കുട്ടിക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവാണ് രോഗം നൽകുന്നവൻ, സുഖപ്പെടുത്താൻ അവനക്ക് ഏത് സെക്കൻഡും സാധിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികളായ നമ്മൾ. അള്ളാഹു ശിഫ നൽകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും പല സ്ഥലത്തു നിന്ന് വെച്ച് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരാണ്. മജ്ലിസിൽ ഇൽമും അതേപോലെ നമ്മൾ ഇതുപോലത്തെ മജ്ലിസിലേക്ക് നമ്മൾ വരുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഇതുപോലത്തെ മജ്ലിസിലേക്ക് വന്നാൽ തീർച്ചയായും അതിനൊക്കെ ഇജാബത്തുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഹിസ്ബ് ക്ലാസ് ഉണ്ടായിരുന്നു നമുക്ക്, ഹിസ്ബ് ക്ലാസ്, മുസ്തഫ സഖാഫി ഉസ്താദ് തെന്നല. അവർ വന്ന് ക്ലാസ് എടുത്തപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരു ഉസ്താദിന്റെ മകന്റെ ചെവിയിലേക്ക് ഒരു ചെറിയ ഈർക്കിളി പോയി. ഹോസ്പിറ്റലിൽ നിന്ന് അത് നിർബന്ധമായി ഓപ്പറേഷൻ ചെയ്യലല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോ അയാൾ നല്ല വിശ്വാസത്തിൽ ആ സദസ്സിലേക്ക്, ഖുർആന്റെ സദസ്സിലേക്ക് വന്നു. അയാൾ അവിടെ നിന്ന് സദസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ, ഖുർആൻ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭാര്യ വിളിച്ചു പറഞ്ഞാലോ അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ എത്ര എത്ര ഒരുപാട് സംഭവങ്ങളാണ്. നമ്മൾ തന്നെ ഒരു സലാത്തിന്റെ മജ്ലിസിലേക്ക് ഒരാള് ആക്സിഡന്റ് ആയി, പറ്റ പെരടിയുടെ പിന്നെ ഞരമ്പ് അത് ശതയറ്റ്, അയാൾ സംസാരിക്കുന്നില്ല, അയാൾക്കിനി ബോധം തിരിച്ചിട്ടില്ല, അയാള് പിന്നെ ഇതേ കിടപ്പിലായിരിക്കും കുറെ കാലം നടന്നപ്പോ നമ്മളെ സലാത്തിന്റെ മജ്ലിസില് നല്ല രൂപത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്തിട്ട് അദ്ദേഹത്തോട് പറയുന്നല്ലോ, ഈ ഇദ്ദേഹത്തിന്റെ മകനോട്, ഇന്നലെ രാത്രി കണ്ട ആളെന്നല്ല ഇത്, കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്, ഇയാൾക്കൊരു കുഴപ്പമില്ല, ഇയാളെ കൈയിന്റെ എല്ല് ചെറുതായിട്ട് ശതയേറ്റിട്ടുണ്ട്, അത് ഓപ്പറേഷൻ വേണമെന്നില്ല, അത് ചെറുതായിട്ടൊന്ന് ബെൽറ്റ് ഇട്ട് കെട്ടിയാൽ തന്നെ സാധിക്കും. ഇന്നലെ പറഞ്ഞത് ഇവിടെ ഓപ്പറേഷൻ വേണം, കാലിൽ ഓപ്പറേഷൻ വേണം, തലയിലേക്ക് ബ്രെയിനിലേക്ക് ശതയേറ്റിട്ടുണ്ട്, ഇനി സംസാരിക്കൂല, ഇനി ബോധമില്ല. സലാത്തിന്റെ മജ്ലിസിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോ അയാൾക്ക് നല്ല പൂർണ്ണ ആരോഗ്യവും മാഫിയത്തും കിട്ടി, ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ട രൂപത്തിലായിപ്പോയി. അതേപോലെ നമ്മുടെ സലാത്തിന്റെ മജ്ലിസിൽ നമ്മൾ വന്ന് ദുആ ചെയ്ത അത് ഏത് മജ്ലിസാണെങ്കിലും നമ്മൾ ചൊല്ലുന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സലാത്താണ്, അള്ളാഹുവിനുള്ള ദിഖ്റാണ്, മഹാന്മാരെ അനുസ്മരിക്കലാണ്. ഇതൊക്കെ ചൊല്ലി അവരൊക്കെ വസീലയാക്കി ദുആ ചെയ്ത പാതിരാവിൽ നമ്മൾ ഇരു കരങ്ങളും നീട്ടി ആത്മാർത്ഥമായി ദുആ ചെയ്ത തീർച്ചയായും നമ്മൾ അലട്ടുന്ന ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുമെന്നതിൽ യാതൊരു സന്ദേഹവുമില്ല. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരട്ടെ, എല്ലാ വിഷമങ്ങളും മാറ്റിത്തരട്ടെ, എല്ലാ ദുരിതത്തിൽ നിന്നും, എല്ലാ ആപത്തിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 بسم الله الرحمن الرحيم يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله صحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم إلهي أنت مقصودي ورضاك مطلوبي إلى حضرة نبينا وحبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير كلهم أجمعين لا سيما إلى حضرة سلطان العارفين الشيخ أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة تاج العلماء السيد البخاري قدس الله سره العزيز اللهم انفعنا بهم وبعلومهم في الدارين آمين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ഇവിടെ പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് സംഭാവന നൽകിയവരുണ്ട് എല്ലാ ആളുകളും പറയാത്തവരും പറഞ്ഞവരും അവരവരുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ ഇരുത്തി ആമീൻ പറയുക അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم أرحم الراحمين يا الملك الجبار يا الله أما لدبره سلية دم فرن يدم فاڑي يدم قبول أكرم رحمن ني پرت پت روبت سويگر كرم الله بند بوية پور آئي مغل ني پرهر چنل غنم الله حبيبا يا رسول الله صلى الله عليه وسلم تنگر روضا شريف لك ني تيچوڑ كرم الله إلا أبيا كلاولي തങ്ങളെ ഹളുറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്
സർവ മഹാന്മാരെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അവരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബങ്ങളെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഇവിടെ ഒരുമിച്ച് കൂടിയവരവിടെ കുടുംബാംഗങ്ങള് ആണ് പെണ്ണ് ചെറുത് വരുത് ഇവിടുത്തെ സംഘാടകർ ഇവിടെ നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാര് വഹുവെ നമ്മളെ സഹായിച്ചവര് സ്നേഹിച്ചവര് സാമ്പത്തികമായി സഹായിച്ചവര് നമ്മളെ പഠിക്കുന്ന കാലത്ത് ആഹാരം നൽകിയവർ വസ്ത്രം നൽകിയവർ അല്ലാഹ് പണം നൽകി സഹായിച്ചവർ റഹ്മാനെ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം അല്ലാഹ് റഹ്മത്ത് ചെയ്യണം അല്ലാഹ് വിഷമങ്ങൾ തരല്ല അല്ലാഹ് ബുദ്ധിമുട്ടുകൾ നൽകല്ല അല്ലാഹ് പ്രയാസങ്ങൾ നൽകല്ല അല്ലാഹ് ആഫിയത്ത് നൽകണം റഹ്മാനെ ആരോഗ്യം നൽകണം അല്ലാഹ് ദീർഘായുസ് നൽകണം അല്ലാഹ് പെട്ടെന്നുള്ള മരണം നൽകല്ല അല്ലാഹ് അപകട മരണം നൽകല്ല അല്ലാഹ് കീറി മുറുക്കുന്ന രോഗം നൽകല്ല അല്ലാഹ് ക്യാൻസർ എന്ന മാരാവ്യാധി രോഗം നൽകി പരീക്ഷിക്കല്ല അല്ലാഹ് അറ്റാക്ക് നൽകല്ല അല്ലാഹ് കിഡ്നി ഫെയിലർ നൽകല്ല അല്ലാഹ് ട്യൂമർ നൽകല്ല അല്ലാഹ് വെള്ളപ്പാണ് നൽകല്ല അല്ലാഹ് കുഷ്ഠരോഗം നൽകല്ല അല്ലാഹ് ജനങ്ങൾ വെറുക്കുന്ന രോഗം നൽകല്ല അല്ലാഹ് പൊട്ടിയൊലിക്കുന്ന രോഗം നൽകല്ല അല്ലാഹ് ചീഞ്ഞു നാറുന്ന രോഗം നൽകി പരീക്ഷിക്കല്ല അല്ലാഹ് ഇപ്പറഞ്ഞാർക്കും മാരകമായ രോഗം നൽകല്ല അല്ലാഹ് വല്ല രോഗത്തിന്റെ അംശവും നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഇവിടെ പറയപ്പെട്ട മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ നമുക്ക് നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്തി തരണം അല്ലാഹ് നമ്മുടെ ഏതെങ്കിലും ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് മാരകമായ രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹ് നീ ശിഫ നൽകണം അല്ലാഹ് നീ ശിഫയാക്കി തരണം റഹ്മാനെ നമ്മൾ ചെയ്ത പാപത്തിന്റെ കാരണമായി നമുക്കാർക്കും നീ രോഗം നൽകല്ല അല്ലാഹ് റഹ്മുറാഹിമീനായ അല്ലാഹ് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വികാര വിചാരങ്ങൾ കടിമപ്പെട്ട് സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളെ കൊണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് അല്ലാഹ് ദുആ ചെയ്യാൻ ഞാൻ ആരല്ലെങ്കിലും അല്ലാഹ് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ദുആ സ്വീകരിക്കണം അല്ലാഹ് നമ്മുടെ പാപങ്ങൾ നീ പുറത്തു തരണം അല്ലാഹ് പാപങ്ങൾ പുറത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കണം അല്ലാഹ് നീ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളോടൊപ്പം നമ്മളെ നീ ചേർക്കണം റഹ്മാനെ നീ കോപിച്ച വിഭാഗത്തിൽ നമ്മളെ നീ ഉൾപ്പെടുത്തല്ല അല്ലാഹ് അർഹമുറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ശിഷ്ടകാല ജീവിതം നിന്റെ തഖ്വയിലും ദുആത്തിലുമായി ജീവിക്കാൻ നീ നമുക്ക് തൗഫീഖ് നൽകണം അല്ലാഹ് അല്ലാഹുവേ അർഹമുറാഹിമീനായ അല്ലാഹ് നമ്മളൊക്കെ നീ നന്നാക്കണം റഹ്മാനെ നീ നന്നാക്കണം അല്ലാഹ് നിന്നിലേക്ക് ഇരു കരങ്ങളും നീട്ടി ചോദിക്കുന്നു അല്ലാഹ് നീ നമ്മളാരെയും ഹൈബാക്കല്ല അല്ലാഹ് നമ്മൾ ചോദിക്കുന്നതിന് നീ തട്ടിക്കളയല്ല അല്ലാഹ് നീ നമ്മളെ കബൂലാക്കണം റഹ്മാനെ നമ്മുടെ ദുആയിന് നീ സ്വീകരിക്കണം അല്ലാഹ് അർഹമുറാഹിമീനായ അല്ലാഹ് നമ്മുടെ ഉള്ളിൽ ഒരുപാട് തീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങളാണ് അല്ലാഹ് പുറത്ത് പറയാൻ പറ്റുന്ന പ്രയാസങ്ങളുണ്ട് അല്ലാഹ് പുറത്ത് പറയാൻ പറ്റാതെ അടക്കി വെക്കുന്ന പ്രയാസങ്ങളുണ്ട് അല്ലാഹ് എല്ലാം അറിയുന്ന എല്ലാം പ്രശ്നങ്ങൾ പറയേണ്ടതില്ലല്ലോ അല്ലാ നിനക്കെല്ലാം അറിയാമല്ലോ അല്ലാ നമ്മുടെ സർവ പ്രയാസങ്ങളും തീർത്തു തരണം അല്ലാ സർവ വിഷമങ്ങളും തീർത്തു തരണം അല്ലാ സർവ ബുദ്ധിമുട്ടുകളും നീക്കിത്തരണം അല്ലാ അർഹമുറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ നമ്മുടെ പ്രയാസങ്ങൾ തീർത്ത് നമ്മുടെ വിഷമങ്ങൾ മാറ്റി സന്തോഷം നൽകണം റഹ്മാനെ റാഹത്ത് നൽകണം അല്ലാ ബർക്കത്ത് നൽകണം അല്ലാ വിവാഹ പ്രായമെത്തി കല്യാണ പ്രായമെത്തി ഒരു പെണ്ണിന് ആണ് റെഡിയാവാതെ ആണിന് പെണ്ണ് റെഡിയാവാതെ ഒരുപാട് ആളുകൾ വിഷമിച്ചു നിൽക്കുന്നു അല്ലാ സാമ്പത്തികമായി പ്രതിസന്ധിയിലാണ് അല്ലാ മാനസികമായി തളർന്നിരിക്കുകയാണ് അല്ലാ ഒരു മക്കളെ കൊണ്ടൊരു മാതാവിനെയും നീ വേദനിപ്പിക്കല്ല അല്ലാ നീ വിഷമിപ്പിക്കല്ല എല്ലാം അറിയുന്ന അല്ലാ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നീ നീക്കി
നീക്കി തരണം അല്ലാ, നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ നീ മാറ്റി തരണം അല്ലാ. അല്ലാഹുവെ, വിവാഹ പ്രായമെത്തിയ ആണിനും പെണ്ണിനും ലായിക്കായ ഇടകൾ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. അർഹമുർ റഹീമീനായ അല്ലാ, ഈ സദസ്സിലേക്ക് പല ഉദ്ദേശങ്ങളും വെച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരെ നിനക്കറിയാമല്ലോ അല്ലാ, അവരുടെ സദുദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം അല്ലാ. ഇവിടത്തെ സംഘാടകർക്ക് നീ ബറക്കത്ത് ചെയ്യണം അല്ലാ, അവരൊക്കെ നീ സ്വീകരിക്കണം അല്ലാ, അവരുടെ പ്രവർത്തനങ്ങൾ കബൂലാക്കണം റഹ്മാനെ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാർക്ക് നീ ഇസ്സത്ത് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം അല്ലാ, ആരോഗ്യം നൽകണം അല്ലാ, ഹിമ്മത്ത് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, നമ്മുടെ നേതാക്കളായ സർവ ആലിമീങ്ങൾക്കും നീ ആഫിയത്ത് നൽകണം അല്ലാ, ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങൾക്ക് ആഫിയത്ത് നൽകണം അല്ലാ, ആരോഗ്യം നൽകണം അല്ലാ, ഹിമ്മത്ത് നൽകണം അല്ലാ, മരണപ്പെട്ടു പോയ താജുൽ ഉലമയടക്കം സർവ ആലിമീങ്ങൾക്ക് ആലിമീങ്ങളുടെ ദറജ നീ ഉയർത്തി കൊടുക്കണം അല്ലാ, അവരുടെ ബർക്കത്ത് കൊണ്ട് പാപപ്പെട്ട നമ്മളെ നീ കബൂലാക്കണം റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ നിമിഷം വരെ നമ്മളോടൊപ്പം ഉണ്ടായ ഒരുപാട് ആളുകൾ ഇന്ന് കബറിലാണ് റഹ്മാനെ. അല്ലാഹുവെ, അവരുടെയൊക്കെ കബർ വിശാലമാക്കി കൊടുക്കണം അല്ലാ, കബറിലേക്ക് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കണം അല്ലാ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഒരു നേരം പോക്കാക്കി നീ ആ കബറാളികൾക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാ, നമ്മളൊക്കെയും ആഗ്രഹമാണ് അല്ലാ മദീനയിലൊന്ന് എത്തിക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗദാ ശരീഫിലേക്ക് നീ നമ്മളേവരെയും എത്തിക്കണം അല്ലാ. ഹബീബായ മുത്തുനബിയുടെ ദർബാറിൽ പോയി ആ പച്ചക്കുബ്ബ കണ്ട് ഒന്ന് പൊട്ടിക്കരയാനുള്ള ഭാഗ്യം നൽകണം അല്ലാ. അല്ലാഹുവേ, പാപങ്ങൾ ഏറ്റു പറഞ്ഞ് കരഞ്ഞെന്ന് പ്രാർത്ഥിക്കാൻ നീ നമുക്ക് തൗഫീക്ക് നൽകണം അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ, മർളിയായ സിയാറത്ത് ചെയ്യാൻ പല തവണ നീ നമുക്ക് തൗഫീക്ക് നൽകണം അല്ലാ. നിന്റെ കഅബാലയത്തിൽ പോയി ആ കഅബ കണ്ടൊന്ന് പൊട്ടിക്കരയാൻ പാവപ്പെട്ട നമുക്ക് നീ തൗഫീക്ക് നൽകണം അല്ലാ. സാമ്പത്തികമായി നീ തടസ്സം വരുത്തല്ല അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, നമ്മളേവരെയും നീ മദീനയിൽ എത്തിക്കണം അല്ലാ, മക്കത്ത് എത്തിക്കണം അല്ലാ. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ നമുക്ക് തൗഫീക്ക് നൽകണം അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ചോദിക്കാൻ അർഹതയില്ല റഹ്മാനെ, നിന്റെ ഔദാര്യം കൊണ്ട് സാധിപ്പിച്ചു തരണം അല്ലാ. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളൊക്കെയും അത് അവരൊക്കെ അനുഭവിച്ചു പോയവരാണല്ലോ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായ രൂപത്തിൽ നമ്മുടെ കണ്ണിലേക്ക് നീ ഒന്ന് കാണിച്ചു തരണം റഹ്മാനെ. മുത്തുനബിയെ കാണാതെ റൂഹിനെ പിടിക്കല്ല. നാളെ കബറിലെത്തി ആരുടെ ഫോട്ടോയാണെന്ന് ചോദിക്കുമ്പോ അറിയില്ലെന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുത്തല്ല. ദുനിയാവിൽ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടല്ലാ, ഇതെന്റെ നേതാവാണല്ലാ, ഇതെന്റെ ഹബീബാണല്ലാ എന്ന് പൊരുന്ന് നല്ല രൂപത്തിൽ സന്തോഷത്തോടുകൂടെ പരിചയത്തോടുകൂടെ പറയാ നമുക്ക് ദുനിയാവിൽ ഒരുപാട് തവണ പുന്നാര ഹബീബായ മുത്തുനബിയെ കാണിച്ചു തരണം അല്ലാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെ നീ നമ്മളെ റൂഹിനെ പിടിക്കല്ല അല്ലാ. മുത്തുനബിയെ കാണാത്ത ഹതഭാഗ്യവാന്മാരിൽ നീ നമ്മളെ ഉൾപ്പെടുത്തല്ല അല്ലാ. ഹബീബായ മുത്തുനബിയെ ഒരുപാട് തവണ കണ്ടാസ്വദിച്ച സൗഭാഗ്യം കിട്ടിയ വിഭാഗത്തിൽ നമ്മളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാ, നല്ല രൂപത്തിൽ ജീവിച്ച് ആരെയും തെറി പറയാതെ, ആരെയും കുറ്റം പറയാതെ, ആരെയും ദ്രോഹിക്കാതെ സുന്നത്ത് ജമാഅത്തിലായി അടിയുറച്ച് ജീവിച്ച് അവസാനം നീ പൊരുത്തപ്പെട്ട രൂപത്തിൽ നീ മരണം ഖൈറാക്കിയ നേരത്ത് നല്ല സമയത്ത് നല്ല രൂപത്തിൽ
നിന്റെ പള്ളിയിൽ ഒതുവോടുകൂടെ കിബിലക്ക് മുന്നിട്ട് കിടന്ന് ഹൃദയ നല്ല കലിമത്ത് തൗഹീദ ഉച്ചരിച്ച് പുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് സജ്ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ നീ നമുക്ക് തൗഫീക്ക് നൽകണം. അല്ലാ ചോദിക്കാതെ നമ്മുടെ കയ്യിലൊന്നുമില്ല റഹ്മാനെ, നിന്റെ ഔദാര്യം കൊണ്ട് നീ നമുക്ക് സാധിപ്പിക്കണം. അല്ലാ നമ്മൾ നിന്നിലേക്ക് നീട്ടിയ കരങ്ങളെ നീ തട്ടിക്കളയല്ല, അല്ലാ നീ കബൂലാക്കണം റഹ്മാനെ. നമ്മുടെ ജനാസയെ മുമ്പിൽ വെച്ച് തർക്കിക്കുന്ന വിഭാഗത്തെ നീ ഉണ്ടാക്കല്ല. അല്ലാ നമുക്കൊന്ന് ഫാത്തിഹ ഓതാൻ, നമുക്ക് വേണ്ടി ഖുർആൻ ഓതാൻ, നമുക്ക് വേണ്ടി ദിക്ര് ചൊല്ലാൻ, നമുക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ ഒരു സമുദായത്തെ നീ ഉണ്ടാക്കി തരണം. അല്ലാ അർഹമുർ റഹീമീനായ അൽ മലികുൽ ജബ്ബാറായ അല്ലാ നമ്മുടെ സർവ സംരംഭങ്ങളെയും നീ വിജയിപ്പിക്കണം റഹ്മാനേ. അല്ലാഹുമ്മ ജൽ ജമ്മന ഹാദാ ജമ്മൻ മർഹൂമ വ തഫറുകന മിൻ ബാദിഹി തഫറുക മസൂമ വ ലാ തജ്അൽ മിന്ന ولا فينا ولا معنا شكيا مطرودا ولا مهروما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اجعلنا من الشاكرين, اللهم اجعلنا من الصالحين, اللهم اجعلنا من عبادك الصالحين. حسبنا الله نعم الوكيل, نعم المولى ونعم النصير. غفرانك ربنا وإليك المصير. آمين برحمتك يا أرحم الراحمين.